10, 9, 8. We have ignition sequence has started. 6, 5, 4, 3, 1, 0. And we have a liftoff. The Skylab lifting off the pad now, moving up. Skylab has cleared the tower. Mark, 18 seconds, pitch and roll program. Pitch and roll program starting center now. അമേരിക്കയുടെ ആദ്യ സ്പേസ് സ്റ്റേഷനായ സ്കൈലാബ് 1973 മെയ് 14 വിക്ഷേപിച്ചത്. ഭൗമ അന്തരീക്ഷത്തെയും സൂര്യനെക്കുറിച്ചുമുള്ള പഠനത്തിന് പുതിയ തലമുണ്ടാക്കാൻ പാകത്തിലുള്ള ഒരുപാട് ഡാറ്റ സ്കൈലാബ് നൽകുകയുണ്ടായി. എന്നാൽ നാസയ്ക്ക് സ്കൈലാബ് എവിടെ തിരിച്ചു പതിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിച്ചിരുന്നില്ല. റേഡിയോ ആക്റ്റീവായ പദാർത്ഥങ്ങൾ ഒന്നും തന്നെ സ്കൈലാബിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ആളുകൾ പരിഭ്രാന്തരായി. ഇന്ത്യയിലെ ആളുകൾ, പ്രത്യേകിച്ച് കരിംനഗർ ജില്ലയിലെ ആളുകൾ ഇത് നിസ്സാരമായി എടുത്തില്ല. സ്കൈലാബ് താഴേക്ക് പതിക്കാൻ പോകുന്നു എന്ന വാർത്ത ആളുകളെ ഭയചകിതരാക്കി. ഒരുപാട് പേർ വീടും നാടും കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് ദൂരെയുള്ള അവർക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന അമ്പലങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും താമസം മാറി. ആളുകൾ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലും മറ്റും അഭയം പ്രാപിച്ചു. സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ കാശിയിലേക്കും തിരുപ്പതിയിലേക്കും ഒക്കെ യാത്ര പുറപ്പെട്ടു. ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന ഭയം അവരെ ഇതുവരെ സ്വരൂപിച്ചു വെച്ച പണം സംശയമില്ലാതെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു. ആളുകൾ പുറത്തിറങ്ങാതായി. റോഡുകൾ വിജനമായി. സ്കൂളുകൾ അടഞ്ഞുകിടന്നു. കേരളത്തിലെ ചായക്കടകളിൽ സംസാര വിഷയമായി മാറി. പതിയെ കടകളും അടഞ്ഞു. സ്കൈലാബ് ഇവിടെ വീഴും അവിടെ വീഴും എന്ന റൂമറുകൾ ആളുകളെ കൂടുതൽ പരിഭ്രാന്തരാക്കി. എല്ലാവരും റേഡിയോയിലേക്കും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിലേക്കും കാതോർത്തു. ഊഹാപോഹങ്ങൾ അവസാനിച്ചു. സ്കൈലാബ് 1979 July 12 ഭൂമിയിൽ ഇന്ത്യൻ ഓഷനിൽ പതിച്ചു. സ്കൈലാബിൻ്റെ ഭൂരിഭാഗവും അന്തരീക്ഷത്തിൽ തന്നെ കത്തിനശിക്കുകയായിരുന്നു. ചില ഭാഗങ്ങൾ ആസ്ട്രേലിയയിലും പതിച്ചു. എന്നാൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം അന്ന് ജനിച്ച കുട്ടികൾക്ക് മിക്കവരും സ്കൈലാബ് എന്ന് പേരിട്ടു. ചിലർ തങ്ങളുടെ കടകൾക്ക്, ചിലർ തങ്ങളുടെ പേരിൻ്റെ കൂടെ, അങ്ങനെ ഒക്കെ സ്കൈലാബ് എന്ന് ചേർക്കപ്പെട്ടു. അത്തരത്തിൽ കൗതുകകരമായ ഒരു കാര്യം, കേരളത്തിലെ ഒരു സ്ഥലത്തിന് സ്കൈലാബ് എന്ന് പേരുമുണ്ട്. അവിടെ സ്കൈലാബ് വീഴാൻ പോകുന്നു, വീണു എന്നൊക്കെ കിംവദന്തി പടർന്നിരുന്നു. ആ പേരിടാൻ അവരെ ഇത് പ്രേരിപ്പിച്ചു. ഈ അടുത്ത് നിരവധി സിനിമകളിലും ഡോക്യുമെൻ്ററിയിലും ഒക്കെ ഈ ഒരു സംഭവം പരാമർശിക്കുകയുണ്ടായി. ഇന്നും പല ആളുകളും സ്കൈലാബിനെ പറ്റി ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. ആ രാത്രി പേടിച്ച് പേടിച്ച് ഉറങ്ങാതെ കിടന്ന ആ രാത്രി. 40 കൊല്ലം അങ്ങനെ പറയാൻ വയ്ക്കുള്ളൂ. 40 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. 35-40 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. സ്കൈലാബ് എന്ന് പറഞ്ഞാൽ നാസയുടെ ഒരു ബഹിരാകാശ വാഹനം തകർന്നു വീണ്. അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് വീണത്. വീഴുന്നു ആരോ സംശയം പറഞ്ഞതാണ്. ന്യൂസ് കിട്ടിയതാ, ന്യൂസ് കിട്ടിയ ഇത് വീണു പറഞ്ഞിട്ട് വീണിട്ടൊന്നുമില്ല. വീഴുന്നതന്നെ വിചാരിച്ചു.